ഈ ഭൂമിയിൽ ചെടികളും മരങ്ങളും പുഴകളും ഒന്നുമില്ലായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും ഈ ഭൂമി? അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ഇവയൊന്നും ഇല്ലെങ്കിൽ നമ്മളും ഈ കണ്ട ജീവജാലങ്ങളും ഒന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ ഭൂമിക്കു ഒരു സൗന്ദര്യവും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഹരിതാഭമായ ഈ ഭൂമിയിൽ വന്നു ജനിക്കാൻ സാധിച്ച നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഈ പ്രകൃതിയെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട്, ഈ പ്രകൃതിയെ നമിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമസ്കാരം, ഞാൻ ഡോക്ടർ മനോഹരൻ. ലീഫ്ടെക് മെഡിലൈഫ്, എല്ലാവർക്കും സ്വാഗതം. എർത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് ബ്രോമെലിയേസിയെ കുടുംബത്തിൽ പെടുന്ന ആകർഷകവും അതുല്യവുമായ ഒരു സസ്യമാണ്. തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച, പ്രത്യേകിച്ച് ബ്രസീലിൽ, ഈ സസ്യങ്ങൾ അവയുടെ വ്യതിരിക്തമായ രൂപത്തിന് മാത്രമല്ല, അവയുടെ ആരോഗ്യപരമായ ഗുണങ്ങൾക്കും പ്രശസ്തി നേടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസിന്റെ സവിശേഷതകൾ, കൃഷി, അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്നിവയെല്ലാമാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യുക. തീർച്ചയായും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇലകൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന റോസറ്റ് രൂപപ്പെടുന്ന വളർച്ചാശീലമാണ് ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസിന്റെ സവിശേഷത. ഇലകൾ കട്ടിയുള്ളതും വശങ്ങളിലൂടെ ചെറിയ മുള്ളുകൾ ഉള്ളതുമാണ്. കൗതുകകരമായ പാറ്റേണുകളും നിറങ്ങളും ഉൾക്കൊള്ളുന്നു. എർത്ത് സ്റ്റാർ എന്ന പേര് ചെടിയുടെ നക്ഷത്രം പോലെയുള്ള രൂപത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ചെടിയുടെ മധ്യഭാഗം കപ്പിന്റെ ആകൃതിയിലുള്ള റോസറ്റ് നക്ഷത്രത്തോട് സാമ്യമുള്ളതാണ്. സസ്യജാലങ്ങൾ പലപ്പോഴും പച്ച, ചുവപ്പ്, മഞ്ഞ നിറങ്ങളുടെ ഊർജ്ജസ്വലമായ മിശ്രണം കാണിക്കുന്നു. ഇത് ശരിക്കും ഒരു ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഗാർഡൻ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇത് അതിന്റെ ജന്മദേശമായ തെക്കേ അമേരിക്കയിലെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിലാണ് വളരുന്നത്. ഫിൽട്ടർ ചെയ്ത സൂര്യപ്രകാശം ലഭിക്കുന്ന കാടിന്റെ തറയിൽ വളരാൻ ഈ ചെടികൾക്ക് കഴിയും. കൃഷിയിൽ വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിൽ ഇത് വിജയകരമായി വളരുന്നു. മാത്രമല്ല, ഇൻഡോർ ഔട്ട്ഡോർ പരിതസ്ഥിതികൾക്ക് ഇത് വളരെ അനുയോജ്യമാണ്. ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് താരതമ്യേന കുറഞ്ഞ പരിപാലന ആവശ്യകതകൾക്ക് പേരുകേട്ടതാണ്. എങ്കിലും ഈ അദ്വിതീയ ചെടി നട്ടുവളർത്തുമ്പോൾ പരിഗണിക്കേണ്ട ചില പ്രധാന ഘടകങ്ങൾ ഉണ്ട്. ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസിന് കുറഞ്ഞ പ്രകാശാവസ്ഥകൾ സഹിക്കാൻ കഴിയുമെങ്കിലും അത് ശോഭയുള്ളതും പരോക്ഷവുമായ വെളിച്ചത്തിൽ വളരുന്നു. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ദീർഘനേരം എക്സ്പോഷർ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇത് ഇലകൾ കരിഞ്ഞുപോകുന്നു. നല്ല നീർവാർച്ചയുള്ള എപ്പിഫൈറ്റിക് മിശ്രിതം ഭൂമിയിലെ നക്ഷത്രങ്ങൾക്ക് എന്ന ചെടിക്ക് അനുയോജ്യമാണ്. ഓർക്കിഡ് പുറംതൊലി, പെർലൈറ്റ്, കൊക്കോബീറ്റ് എന്നിവയുടെ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് അതിന്റെ ഇലകളിലൂടെ പോഷകങ്ങളും ഈർപ്പവും ആഗിരണം ചെയ്യുന്നതിനാൽ സെൻട്രൽ കപ്പിൽ വെള്ളം നിറച്ച് സൂക്ഷിക്കുക. എന്നിരുന്നാലും അമിതമായി നനവ് ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്, കാരണം ഇത് റൂട്ട് ചെഞ്ചിയലിന് കാരണമാകും. ചെടിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ അനുകരിച്ചുകൊണ്ട് ചൂടും ഈർപ്പവുമുള്ള അന്തരീക്ഷം നിലനിർത്തുക. 50 ഡിഗ്രി ഫാരൻഹീറ്റിൽ താഴെയുള്ള താപനിലയിൽ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വരണ്ട കാലാവസ്ഥയിലോ ഈർപ്പം കുറവുള്ള ഇൻഡോർ പരിതസ്ഥിതികളിലോ പ്രാദേശിക ഈർപ്പം വർദ്ധിപ്പിക്കുന്നതിന് വെള്ളവും ഉരുളൻ കല്ലുകളും നിറച്ച ഒരു ട്രേയിൽ ചെടി വയ്ക്കുന്നത് പരിഗണിക്കുക. പ്രായപൂർത്തിയായ ചെടിയുടെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നുവരുന്ന ചെറിയ ചെടികളായ ഓഫ്സെറ്റുകൾ വഴി ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് പ്രചരിപ്പിക്കാം. ഈ ഓഫ്സെറ്റുകൾ വേർതിരിച്ച് അനുയോജ്യമായ മണ്ണിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്.
ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഊർജ്ജസ്വലമായ നിറത്തിനും പിന്തുണ നൽകുന്നതിനായി വളരുന്ന സീസണിൽ, അതായത് വസന്തകാലത്തും വേനൽക്കാലത്തും, ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസിന് പതിവായി വളപ്രയോഗം നടത്തുക. ശുപാർശ ചെയ്യുന്ന ശക്തിയുടെ പകുതിയിൽ ലയിപ്പിച്ച സമീകൃത ദ്രാവകവളം ഉപയോഗിക്കുക. കേന്ദ്രകപ്പിലും ചെടിയുടെ ചുറ്റുമുള്ള മണ്ണിലും വളം പ്രയോഗിക്കുക. ശരത്കാലത്തും ശൈത്യകാലത്തും ചെടിയുടെ പ്രവർത്തനരഹിതമായ കാലയളവിൽ വളപ്രയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തുക. ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസിന്റെ ശ്രദ്ധേയമായ ആരോഗ്യ ഗുണങ്ങളിലൊന്ന് ഇൻഡോർ വായുവിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനുള്ള അതിന്റെ കഴിവാണ്. മറ്റ് ബ്രോമെലിയഡുകൾ പോലെ ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ തുടങ്ങിയ മലിനീകരണം ആഗിരണം ചെയ്ത് വായുവിനെ ഫിൽട്ടർ ചെയ്യാനും ശുദ്ധീകരിക്കാനുമുള്ള കഴിവുണ്ട്. വീടുകൾക്കും ഓഫീസുകൾക്കും ഇത് ഒരു മികച്ച തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. അതുപോലെ വീടിനുള്ളിൽ സസ്യങ്ങൾ ഉള്ളത് സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മാനസികക്ഷേമം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസിന്റെ സൗന്ദര്യാത്മക ആകർഷണവും അതിന്റെ അതുല്യമായ വളർച്ചാ രീതിയും ചേർന്ന് ശാന്തവും കാഴ്ചയ്ക്ക് ഇമ്പമുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. സസ്യങ്ങളെ പരിപാലിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കുകയും സന്തോഷത്തിന്റെയും വിശ്രമത്തിന്റെയും വികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈർപ്പമുള്ള ചുറ്റുപാടുകളോട് എർത്ത് സ്റ്റാർ പൊരുത്തപ്പെടുന്നത് വരണ്ട കാലാവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പ്രയോജനകരമാണ്. ഇത് കാര്യമായ അളവിൽ ഈർപ്പം പുറപ്പെടുവിക്കുന്നില്ലെങ്കിലും ചെടിക്ക് ചുറ്റുമുള്ള ഈർപ്പം ചെറുതായി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് ചെടിക്കും അതിന്റെ മനുഷ്യ പരിപാലനക്കാർക്കും ഗുണം ചെയ്യും. ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് പോലെയുള്ള ചെടികൾ നട്ടുവളർത്തുന്നതും പരിപാലിക്കുന്നതും ആരോഗ്യ ഗുണങ്ങൾക്കും നല്ലതാണ്. ചെടി നനയ്ക്കുക, വെട്ടിമാറ്റുക, ചെടിയുടെ വളർച്ച നിരീക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു നേട്ടവും പ്രകൃതിയുമായുള്ള ബന്ധവും നൽകുന്നു. ഗാർഡനിംഗ് തെറാപ്പിയുടെ ഈ വശം മാനസികാരോഗ്യത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നതിന് കൂടുതലായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ബയോഫിലിക് ഡിസൈൻ എന്ന ആശയം പ്രകൃതിത്വ ഘടകങ്ങളെ മനുഷ്യനിർമ്മിത പരിതസ്ഥിതികളിലേക്ക് സംയോജിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്നു. ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് അതിന്റെ ആകർഷകമായ രൂപഭാവത്തോടെ ഇന്റീരിയർ ഡിസൈനിലെ ഒരു കേന്ദ്രബിന്ദുവായി വർത്തിക്കും. ഇത് ഇൻഡോർ ഇടങ്ങളിൽ പ്രകൃതിയുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുകയും സൗന്ദര്യാത്മകത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എർത്ത് സ്റ്റാർ പ്ലാന്റായ ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് അതിന്റെ ആകർഷകമായ രൂപത്തിന് മാത്രമല്ല അത് നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾക്കും വേറിട്ടു നിൽക്കുന്നു. വായു ശുദ്ധീകരണം മുതൽ സമ്മർദ്ദം കുറയ്ക്കുന്നതുവരെ ലോകമെമ്പാടുമുള്ള വീടുകളിലും ഓഫീസുകളിലും ഇൻഡോർ ഗാർഡനുകളിലും ഈ അതുല്യമായ ബ്രോമിലിയഡ് അതിന്റെ സ്ഥാനം കണ്ടെത്തി. സമഗ്രമായ ക്ഷേമത്തിലും ബയോഫിലിക് രൂപകൽപ്പനയിലും താൽപര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ബൊട്ടാണിക്കൽ അത്ഭുതങ്ങളുടെ വൈവിധ്യമാർന്ന ടേപ്പസ്ട്രിയിൽ ആകർഷകവും പ്രയോജനപ്രദവുമായ കൂട്ടിച്ചേർക്കലായി ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് തുടരുന്നു. എർത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് കൃഷി ചെയ്യുന്നത് സസ്യപ്രേമികൾക്ക് പ്രതിഫലദായകമായ അനുഭവമായിരിക്കും. ഈ അദ്വിതീയ ബ്രോമെലിയാഡ് അതിന്റെ ആകർഷകമായ റോസ്റ്റ് രൂപവും ഊർജ്ജസ്വലമായ നിറങ്ങളും ഇൻഡോർ ഔട്ട്ഡോർ ഗാർഡനുകൾക്ക് ആകർഷകമായ സൗന്ദര്യത്തിന്റെ സ്പർശം നൽകുന്നു. വെള്ളം കെട്ടിനിൽക്കുന്നത് തടയാൻ മതിയായ ഡ്രെയിനേജ് ദ്വാരങ്ങളുള്ള ഒരു പാത്രം തിരഞ്ഞെടുക്കുക. എർത്ത് സ്റ്റാർസ് വലിയ ഒരു ചെടിയല്ല, പൊതുവെ ചെറിയ വേരുകളോട് കൂടിയതാണ്. പ്ലാന്റ് അതിന്റെ നിലവിലുള്ള കണ്ടെയ്നറിനെ മറികടക്കുമ്പോഴോ ഓഫ്സെറ്റുകൾ അല്ലെങ്കിൽ തൈകൾ വേർപെടുത്താൻ തയ്യാറാകുമ്പോഴോ സാധാരണയായി റീപോട്ടിംഗ് ആവശ്യമാണ്. ചിലന്തി, മുഞ്ഞ തുടങ്ങിയ കീടങ്ങൾക്കായി ചെടി പതിവായി നിരീക്ഷിക്കുക. കീടബാധയുണ്ടായാൽ കീടനാശിനി, സോപ്പോ വേപ്പെണ്ണയോ ഉപയോഗിച്ച് ഉടൻ ചികിത്സിക്കുക. ഫംഗസ് പ്രശ്നങ്ങൾ തടയാൻ ചെടിക്ക് ചുറ്റും നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുക. ഇലകൾ ചെമ്പിയിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നുവെങ്കിൽ വേരുകൾക്ക് ചുറ്റുമുള്ള അധിക ഈർപ്പം ഒഴിവാക്കാൻ നനവ് രീതികൾ ക്രമീകരിക്കുക. ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് കാലാവസ്ഥയെ ആശ്രയിച്ച് വീടിനകത്തും പുറത്തും വളർത്താം. വെളിയിൽ വളരുമ്പോൾ തീവ്രമായ സൂര്യപ്രകാശത്തിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കാൻ ഭാഗിക തണു നൽകുക. വീടിനുള്ളിൽ ഫിൽട്ടർ ചെയ്ത വെളിച്ചമുള്ള ഒരു ജാലകത്തിന് സമീപം പ്ലാന്റ് സ്ഥാപിക്കുക, ഇടയ്ക്കിടെ അത് തിരിക്കുക. ക്രിപ്റ്റാന്തസ് ബിവിറ്റാറ്റസ് കൃഷി ചെയ്യുന്നതിന് ശരിയായ വെളിച്ചം, നല്ല നീർവാർച്ചയുള്ള മണ്ണ്, പതിവായി നനവ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രത്യേക ആവശ്യങ്ങൾക്ക് ശ്രദ്ധ ആവശ്യമാണ്. ഈ പരിഗണനകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ അതുല്യമായ ബ്രോമെലിയാഡിന് അഭിവൃദ്ധി പ്രാപിക്കാനും നിങ്ങളുടെ പൂന്തോട്ടത്തിലോ വീട്ടിലോ ഒരു അതിശയകരമായ കേന്ദ്രബിന്ദുവായി മാറാനും കഴിയും.
നിങ്ങൾ പരിചയസമ്പന്നനായ തോട്ടക്കാരനോ പുതിയ സസ്യപ്രേമികളോ ആകട്ടെ, എർത്ത് സ്റ്റാർ പ്ലാന്റ് നിങ്ങളുടെ ബൊട്ടാണിക്കൽ ശേഖരത്തിന്റെ വൈവിധ്യത്തിന് സംഭാവന നൽകുന്ന ആവേശകരവും ദൃശ്യപരമായി പ്രതിഫലദായകവുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൽ നിന്നുമുള്ള പുതിയ വീഡിയോകൾ മുടങ്ങാതെ കാണുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക. അതുപോലെ ഈ ചാനലിൽ നിന്നുമുള്ള ഓഡിയോകൾ ഇപ്പോൾ യൂട്യൂബ് പോഡ്കാസ്റ്റിലും ലഭിക്കുന്നതാണ്. അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് വേറിട്ടൊരു കാഴ്ചയും വേറിട്ടൊരു ശബ്ദവുമായി വീണ്ടും വരാം. നൗ ലീഫ്ടെക് മെഡിലൈഫ് സൈനിങ് ഓഫ്.